ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് രക്ഷിതാക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടി നല്ല ബുദ്ധിയുള്ള കുട്ടിയാവണം എന്നാണ്. മറ്റെന്തിനേക്കാളും അപ്പുറം ബുദ്ധിയുള്ള കഴിവുള്ള മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാക്കൾ ഉണ്ടാവില്ല. അതിന് എന്ത് ചെയ്തു കൊടുക്കണം എന്നതിനെക്കുറിച്ച് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ടത്ര ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ ചെയ്യാൻ കഴിയാറില്ല. ഈ എപ്പിസോഡിൽ പ്രധാനമായും കുട്ടികളുടെ ബുദ്ധി വളർച്ചയിൽ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നാണ് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. അതായത് ബുദ്ധിയെ ഇല്ലാതാക്കുന്ന മന്ദീഭവിപ്പിക്കുന്ന കാര്യം, അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വരും എപ്പിസോഡുകളിൽ ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടിയുടെ ബുദ്ധി നിലവാരം വളരുന്നുണ്ടോ വികസിക്കുന്നുണ്ടോ എന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾ നിങ്ങൾ നൽകുന്ന ഫുഡുകൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിക്ക് ഗുണം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇന്റലക്ച്വൽ സ്കില്ലിനെ ഇല്ലാതാക്കുന്നതാണോ എന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സാധാരണ ഒരു ഏതോ ചെറിയ വീടുകളാണെങ്കിലും മുതിർന്ന വീടുകളാണെങ്കിലും വലിയ വീടുകളിൽ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് കപ്പ അഥവാ മരച്ചീനി എന്ന് പറയുന്ന സാധനം. ഈ മരച്ചീനി അല്ലെങ്കിൽ കപ്പ കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് താമസമെടുക്കുമെന്നാണ്. അതായത് ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കപ്പ കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഏകദേശം 4 മണിക്കൂറോളം അവന്റെ ബുദ്ധിപരമായ സ്കില്ല് വർക്ക് ചെയ്യാൻ ടൈം എടുക്കുന്നതാണ്. ശാരീരികമായ ആരോഗ്യത്തിന് കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഗുണം ചെയ്യുന്നുവെങ്കിലും ബുദ്ധിപരമായ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ബുദ്ധിപരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മരച്ചീനി കപ്പ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല അതിൽ ചില ടോക്സിൻസ് വിഷാംശങ്ങൾ അത് ന്യൂറോ നാഡിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ്. അതിനെ ഇന്ന് പഴയ കാലങ്ങളിൽ വീട്ടിലുള്ള വീട്ടമ്മമാർ കപ്പ ഉണ്ടാക്കിയുന്ന സമയത്ത് അത് കഴുകി വൃത്തിയാക്കി കൂടുതൽ ഉളക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കഴുകിയിട്ട് ആ വിഷാംശങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാറുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത ഭാഗങ്ങളെല്ലാം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട്, ആ ടോക്സിൻസുകളെല്ലാം നഷ്ടപ്പെടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ച ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഒരിക്കലും കപ്പ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നാണ് ഉരുളക്കിഴങ്ങ്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും കറി വെക്കുന്നതിനു വേണ്ടിയും മറ്റും ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ്. രാവിലെ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി മസാലദോശ കഴിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു ഏകദേശം 2-3 മണിക്കൂറോളം അവന്റെ ഇന്റലക്ച്വൽ ഏരിയ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട വിഷയങ്ങളിൽ കുറച്ച് താമസമെടുക്കും. കാരണം അത് വർക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ശാരീരികമായ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യുമെങ്കിലും ബുദ്ധിപരമായ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിപരമായ ജോലി ചെയ്യുന്ന കാര്യങ്ങളിൽ അതൊരു പ്രതിസന്ധി പ്രയാസം സൃഷ്ടിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് നൽകുന്ന ലേസ് പോലത്തെ വസ്തുക്കൾ എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല കുട്ടികളുടെ ബുദ്ധിപരമായ സ്കില്ലിനെ തടസ്സപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദേഷ്യം. സാധാരണയിൽ വൈകാരികമായ പ്രശ്നം തലച്ചോറിനെ ബാധിക്കുമെന്നാണ്. ദേഷ്യം ഉണ്ടാക്കുന്നതിന് ഘടകമാകുന്നത് ഫിനോപ്രിൻ എന്ന് പറയുന്ന രാസവസ്തുവാണ്. അങ്ങനത്തെ ഫുഡുകൾ കഴിക്കുന്ന, ആ രാസവസ്തു അടങ്ങുന്ന ഫുഡുകൾ കഴിക്കുന്ന ആളുകളിൽ ദേഷ്യം പെട്ടെന്ന് വരാം. അത് തലച്ചോറിനെ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിപരമായ കാര്യം ചെയ്യുന്നതിനെ പ്രതികൂലമായി ബാധിക്കും. അതിൽപ്പെട്ടതാണ് ഇഞ്ചി എന്ന് പറയുന്ന സാധനം. ഇഞ്ചിയിൽ ഈ ഒരു രാസവസ്തു ഉണ്ട്. അത് കഴിക്കുന്ന ഇഞ്ചി മിഠായി പോലത്തെ സാധനങ്ങൾ കഴിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബുദ്ധി പഠന കാര്യങ്ങളിലെ, ഓർമ്മിച്ചു വെക്കുന്ന കാര്യങ്ങളിലെ, പരീക്ഷയുടെ സമയത്ത് പരീക്ഷ എഴുതുന്ന വിഷയത്തിൽ കുറച്ച് പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന ഭക്ഷണം കുഞ്ഞിന് ബുദ്ധിപരമായിട്ടും അവൻ്റെ ഇന്റലക്ച്വൽ ഏരിയയിലും പ്രവർത്തനക്ഷമത ഉണ്ടാക്കുന്നതാണ് എന്ന് അറിയുന്ന ഫുഡുകളെ കൊടുക്കാവൂ. ഇത്തരം ഫുഡുകൾ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി നൽകുന്നതാണെങ്കിലും
നമ്മുടെ പ്രവർത്തനത്തിൽ, പഠനത്തില്, അതുപോലെ പരീക്ഷയില് എല്ലാം തന്നെ ഉന്മേഷം കിട്ടാൻ സാധ്യത ഉണ്ടാക്കുന്നതല്ല. അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.